ಪ್ರದೇಶ ಎರಡು ಮೂರು ವರ್ಷದಿಂದ ಬರದೇ ಆದರೆ ಎತ್ತರದ ಆಳು ಹಿಡಿದು ಮೋಕಿಬಿ ಎತ್ತರ ವಯಸ್ಸು ಅಂದರೆ ಒಂಬತ್ತು ವಯಸ್ಸು ಅದುಮೇಲೆ ಪತ್ತು ಪತ್ತರಡಿ ವಯಸ್ಸೇ ಇರುತ್ತೆ ಇದಕ್ಕೆ ಒಂದು ಒಂಬತ್ತು 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 ಪತ್ತು ಒಂಬತ್ತು ತೊಂಬತ್ತು ವಯಸ್ಸು ಅದು ಪಿನ್ನೆ ಪಿನ್ನೆ ವಂದ ഞാൻ അതിൽ കൂടുതലായിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു ദിവസം ജീവിക്കുന്നത് തന്നെ ഇപ്പം അങ്ങോട്ട് ശ്വാസം വലിക്കുന്നത് ഇങ്ങോട്ട് വലിക്കാൻ കൂടെ നമുക്ക് സാധിക്കാത്തത് എന്നെ പറ്റും മരിച്ചു. ശ്വാസം വലിക്കാൻ പറ്റും, ആഹാരം കഴിക്കുന്നത് പോലെയല്ല, ശ്വാസം വലിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഉടനെ മരിച്ചു പോകും കേട്ടോ. അതുകൊണ്ട് ശ്വാസം വലിക്കുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ വന്നിട്ട് നല്ല വിലയും കൊടുക്കുന്നുണ്ട് ശ്വാസത്തിന് ഉണ്ടോ. ശ്വാസം നമ്മൾ ആഹാരത്തിന് കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ വസ്ത്രത്തിന് കൊടുക്കുന്ന പോലെ ഒന്നും വില കൊടുക്കുന്നില്ല ശ്വാസത്തിന് ഉണ്ടോ. ഇവിടെ ഏതാണ് കൂടുതൽ ആവശ്യം? ശ്വാസമാണ് ഉണ്ടോ. ശ്വാസം പിടിക്കാൻ നമുക്ക് നല്ല ശ്വാസം കിട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് അപകടമാകും ഉണ്ടോ. അതായത് ജീവിതത്തിൽ നമ്മൾ പിന്നെ ദൈവത്തിന് സഹായം വേണം വേണമെന്നും വേണം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അത് കാണാവുന്ന ദൈവത്തിൻ്റെ സഹായം കണ്ടിട്ടുണ്ടാവുള്ളൂ. ഈ അമ്മ അമ്മയെ അപ്പ അപ്പനൊക്കെ സഹായിക്കുന്നത് കാണാം, ദൈവം സഹായിച്ചു നിന്ന് കണ്ടിട്ടുണ്ടോ? എന്നാൽ ആരാ ഏറ്റവും കൂടുതൽ സ്ത്രീ സഹായിക്കുന്നത്? നമുക്ക് കാണത്തില്ലെന്നിരുന്നാലും കാണാൻ പാടില്ലാത്ത രീതിയിലാണ് നമ്മളെ സ്നേഹിക്കുന്നതും സഹായിക്കുന്നതും ദൈവമാണ്. അതുകൊണ്ട് മകളേക്ക് സന്തോഷത്തോടുകൂടി ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ അറിയുന്നു, ദൈവം എന്നെ വിളിക്കുന്നു, ദൈവം എന്നെ സഹായിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കൊക്കെ വേണം കേട്ടോ. ഇപ്പം നമുക്ക് പെട്ടെന്ന് കണ്ടെന്ന് വന്നതായിരിക്കില്ല. ഇപ്പം അപ്പ അമ്മ അപ്പനൊക്കെ ഇന്നിപ്പം നമ്മൾക്കൊക്കെ നമുക്ക് പിന്നെ നല്ല പിന്നെ വടയോ അതൊക്കെ തരുന്നു. ഒരു ആ ശ്വാസത്തിനുണ്ടോ വല്ല അങ്ങനെയുള്ള ശ്വാസം വലിക്കാനാണ് കൂടുതൽ വേണ്ടത് വട തന്നെയാണോ? ശ്വാസം വലിക്കുക ഇവിടെ ശ്വാസം വലിക്കുന്നതിന് വല്ല ഒരു പ്രത്യേക രുചിയുണ്ടോ? ഇതേപോലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നതായിട്ട് സഹായിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ലെന്നിരുന്നാലും നമുക്ക് കൂടുതൽ ആവശ്യമുള്ളതായിട്ട് സഹായമാണ്. ആ ബോധ്യം നമുക്കൊപ്പം വേണം കേട്ടോ. ഇപ്പൊ ഞാനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ വേറെ വിഹാരിയത്തിനോ മാർപ്പായോ ഒക്കെ സഹായിക്കുന്നതിലേറെ എല്ലാത്തിലും അധികം നമ്മളെ സ്നേഹിക്കുന്നതും സഹായിക്കുന്നവരാണ് ദൈവം. നമുക്കൊക്കെ കാണത്തില്ല കേട്ടോ. ഇപ്പം കൈ കൊണ്ടാണ് നമ്മൾ കൂടുതൽ ജോലി ചെയ്യുന്നത്, തലച്ചോ തല കൊണ്ടാണ് കൈ കൊണ്ടാണ് തല കൊണ്ട് തന്നെയാണ് കേട്ടോ. എങ്കിലും നമുക്ക് കാണുന്ന കാണാവുന്ന ഏത് ജോലിയാണ്? കൈകൊണ്ട് ചെയ്യുന്ന ജോലിയാണ്. തല കൊണ്ട് ചെയ്യുന്ന ജോലി എല്ലാം കണ്ടിട്ടുണ്ടോ? ഇവിടെ എപ്പോഴും നമുക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് തല. രാത്രി കിടക്കുന്നിടത്ത് എല്ലാം എഴുന്നേൽ നടക്കുന്നിടത്തും ഒക്കെ നമ്മൾ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ തല കൊണ്ട് ചെയ്യുന്നിടത്തോളം ജോലി നമ്മൾ കൈകൊണ്ടും കാലുകൊണ്ടൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെ ദൈവം നമ്മെ സഹായിക്കുന്നത് പോലെ വേറെ ആരും സഹായിക്കുന്നില്ല കേട്ടോ. ഞാൻ ദൈവത്തെ പറ്റി നമുക്ക് എപ്പോഴും സ്നേഹമുണ്ടായിരുന്നു, മനസ്സിലായോ? കാണുന്നുണ്ട് ദൈവത്തെ. നമ്മുടെ ശരീരത്തിൽ കാണാവുന്ന കൈയും കാലുമാണ് കാണാവുന്നത് തലച്ചോറാണ്. തലച്ചോറ് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായ എന്താണ്? തലച്ചോറില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് ചോറാണോ കൂടുതൽ ആവശ്യം വേണ്ടത്? വായുവാണ്. എങ്കിൽ കാണാവുന്നത് ഏതാണ്? അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് പെട്ടെന്ന് കാണത്തിലിരുന്നാലും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ഏറ്റവും നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഏതാണ്? ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടോ. അമ്മയുടെ സ്നേഹം വേണം, അപ്പൻ്റെ സ്നേഹം വേണം, ഭാര്യാവർത്താക്കന്മാരുടെ സ്നേഹം വേണം, കൂട്ടുകാരുടെ സ്നേഹമൊക്കെ വേണം. പക്ഷെ അതിനേക്കാളും എല്ലാം നമുക്ക് വേണ്ടത് ആരുടെ സ്നേഹമാണ്? അതുകൊണ്ട് നല്ല തമ്പുരാനെ ഓർക്കണം കേട്ടോ.
എംപ്യാനോട് പ്രാർത്ഥിക്കുകയും എൻ്റെ ദൈവമേ എല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും കേട്ടോ. എന്നാൽ നല്ല മിടുക്കത്തിയായിട്ട് നല്ല വലിയ പ്രസംഗമൊക്കെ പറഞ്ഞ് വലിയ മിടുക്കത്തിയായില്ലെങ്കിലും ദൈവസ്നേഹത്തിൽ ഏറ്റവും നല്ല ആളായിരിക്കണം കേട്ടോ. നല്ല കലാകാരിയൊക്കെ ആയിട്ട് വരണം കേട്ടോ.